നമസ്കാരം. കോടിയേരി പുത്രന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണമൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കോടിയേരി രാജിവെക്കേണ്ട കാര്യമില്ല എന്നാണ് പഴയ ആർ എസ് എസ് പ്രവർത്തകനായ നമ്മുടെ എസ് ആർ പി എസ് രാമചന്ദ്രൻപിള്ള പറയുന്നത്. അതിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. 15 കൊല്ലമായി മയക്കുമരുന്ന് ഇടപാടും മറ്റിടപാടുകളും ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഇളയ മകന് ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നിട്ടും ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് കോടിയേരി ബാലകൃഷ്ണൻ ഇതൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇതൊന്നും മകനുമായി എനിക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇന്ന് രാവിലെ പ്രാതൽ കഴിപ്പ് കാപ്പിക്കുടിയൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടിയേരിയുടെ വീട്ടിലായിരുന്നു. 1 മണിക്കൂർ താക്കോൽ കിട്ടാൻ കാത്തുനിന്നു. പൊട്ടിക്കിടന്ന വീട് തുറക്കാൻ വീട് തുറന്നു. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ബിനാമിയായി ആളെ വെച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന പല സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി. തലശ്ശേരിയിലും ചില സ്ഥാപനങ്ങളിലും ചില മേഖലകളിലും ഒക്കെ ED ഉദ്യോഗസ്ഥർ കയറിയിറങ്ങി നടക്കുകയാണ്. എന്തായാലും എന്തൊക്കെയോ രേഖകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും രാവിലെ മുതൽ തന്നെ, സൂര്യൻ ഉദിച്ച സമയം മുതൽ തന്നെ റെയ്ഡോട് റെയ്ഡ്. ബിനീഷ് കോടിയേരിക്ക് ഇത്രയേറെ സ്ഥാപനങ്ങളിലൊക്കെ പങ്കുണ്ടോ എന്ന് ആലോചിച്ച് സത്യം പറഞ്ഞാൽ ED വരെ മൂക്കത്ത് വിരൽ വെച്ച് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ എവിടെയാണെന്ന് അറിയില്ല. ഇതിനിടയിൽ ഡൽഹിയിലേക്ക് ഒന്ന് പോകാൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു. നമുക്കറിയില്ല അതോ ഇനിയിപ്പോൾ തലശ്ശേരിക്ക് തിരിച്ചുപോയോ, എവിടെയെങ്കിലും ആരുടെയെങ്കിലും AKG സെന്ററിലുണ്ടോ. കോടിയേരി ബാലകൃഷ്ണ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുകയാണ് പാവം പിതാവ്. എന്താ ചെയ്യുക അല്ലേ? ബംഗളൂരിൽ നിന്നുള്ള ED സംഘം ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടത്തി. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. മയക്കുമരുന്ന് അതിന് പിന്നാലെ വരുമായിരിക്കും. കർണാടക പോലീസ് അതുപോലെ തന്നെ CRPF ഒക്കെയാണ് സംഘം ചേർന്നിരിക്കുന്നത്. ബിനീഷ് അറസ്റ്റിലാവുന്നതിന് തൊട്ട് മുൻപ് വരെ മരുതൻകുഴിയിലുള്ള കോടിയേരി എന്ന വീട്ടിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ കോടിയേരി സഖാവും സഹധർമ്മിണിയും താമസിച്ചിരുന്നത്. അറസ്റ്റുണ്ടാകും എന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ കോടിയേരി AKG സെന്ററിന് മുന്നിലുള്ള പാർട്ടി അനുവദിച്ച പ്രത്യേക ഫ്ളാറ്റിലേക്ക് താമസം മാറിയതായി അറിയാൻ കഴിയുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുറമെ ബിനീഷ് കോടിയേരിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ആദായനികുതി വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. കേസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബിനീഷ് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ പലതാണ്. അബ്ദുൾ ലത്തീഫ് ബിനീഷ് കോടിയേരിയുടെ, നമ്മുടെ കാർ പാലസ് അബ്ദുൾ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അത് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുപോലെ നിരവധി അനവധി സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിലുള്ള ചെറുക്കുളം റോഡിലുള്ള ടോറസ് റെമഡീസ് എന്ന് പറയുന്ന സ്ഥാപനം, അങ്ങനെ ഏതാണ്ട് 6 കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവരങ്ങൾ, പരിശോധന ഏതാണ്ട് പൂർത്തിയായിരുന്നു ആയില്ല എന്ന് പറയുന്നുണ്ട്. അത് അതിന്റെ നടപടിക്ക് നടന്നോളും. അവർക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുകാർക്ക് പരിശോധന പൂർത്തിയാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില രേഖകളൊക്കെ തന്നെ ED ഈ പല സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് വീടടക്കം 6 ഇടങ്ങളിലാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത് ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ വീടിന് പുറമെ ടോറസ് റെമഡീസ് ഉടമ ആനന്ദ് പത്മനാഭൻ, ഇദ്ദേഹവും ബിനീഷിന്റെ ബിനാമിയാണെന്ന് പറയുന്നു. അതുപോലെ അരുൺ വർഗീസ്, അബ്ദുൾ ജബ്ബാർ, കാർ പാലസ് ഉടമ അബ്ദുൾ ലത്തീഫ് എന്നയാളുടെ വീടുകളിലും കാർ പാലസ് ഓഫീസിലുമാണ് ബംഗളൂരുവിൽ നിന്നുള്ള ED സംഘം റെയ്ഡ് നടത്തിയത്. അതുപോലെ ബിനീഷിന്റെ ബിസിനസ് പങ്കാളി അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലും ഒക്കെ എത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുറമെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയുള്ള അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് കടക്കും. ഇദ്ദേഹം ഡയറക്ടറായുള്ള പല കമ്പനികളുടെയും വിലാസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച ചില രേഖകളൊക്കെ ഈ കാർ പാലസിൽ നിന്ന് കിട്ടിയെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ മുങ്ങിയിരിക്കുകയാണ്. ഈ മകന്റെ ഈ പ്രവർത്തികൾ കൊണ്ട് ഒരു പിതാവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഈ 10-15 കൊല്ലം ഇത്രയും വിക്രികൾ കാണിച്ച് നടന്നിട്ടും നല്ല വള്ളിച്ചുരുളെടുത്ത് 2 അടി കൊടുത്ത് ഒരു മൂലയ്ക്ക് ഇരുത്തുന്നതിന് പകരം അതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കും. റെയ്ഡും മറ്റു കാര്യങ്ങളും അന്വേഷണവും ഒക്കെ തുടരുകയാണ്. എന്നിട്ടും SRP പറയുന്നത് ഇതാണ്, കോടിയേരി രാജിവെക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഗോവിന്ദൻ മാഷാരായി, MA ബേബിയാരായി, പാവങ്ങൾ സെക്രട്ടറി കുപ്പായവും തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്തായാലും പാർട്ടി രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമൊന്നുമില്ല. അല്ല, ഇനി എങ്ങനെ രക്ഷപ്പെടും ഈ പാർട്ടി? എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഉള്ള മാർഗം അവർ തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറിയുടെ പുത്രൻ പങ്കാളി, എല്ലാവരും പങ്കാളികൾ, പാർട്ടി പ്രവർത്തകർ പങ്കാളി, ഇവിടുത്തെ ന്യായീകരണവാദികളൊക്കെ തന്നെ പങ്കാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. റെയ്ഡും അന്വേഷണവും ഇനിയും 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 ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, അവർക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയ പ്രേരിതമാണെങ്കിലും അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.